ഞാൻ ഇന്നൊരു ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2.5 സ്പൂണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതേമാതിരി 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നല്ല എരിവുള്ള മുളക്, അതേകൊണ്ടാണ് ഇപ്പോൾ ഒരു 10-12 എണ്ണം കൊണ്ട് ഞാൻ നിർത്തി, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. നിങ്ങൾ നല്ലൊന്ന് മിക്സ് ചെയ്ത് വാടി വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഉള്ളിയിൽ നിന്ന് ഒരു വെള്ളമൊലിച്ച മാതിരി ഉണ്ടാവും, ഡ്രൈ ആയി കിട്ടൂല, അതാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അതിലേക്ക് 1 സ്പൂണ് ഗരം മസാല പൊടി ചേർത്തു, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തു, അതിലേക്ക് 1/2 സ്പൂണ് പെരിഞ്ജീരപ്പൊടിയും ചേർത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാലയും ചേർക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ ആ പിന്നെ തീനൊരു നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടുള്ളൂ. 1 സ്പൂണായി അധികം ചേർക്കരുത് ചിക്കൻ മസാല, നല്ല മിക്സ് ചെയ്തതിൻ്റെ. എന്നിട്ട് അതിലേക്ക് ഞാൻ പിന്നെ ചേർക്കുന്ന 1/2 കിലോ ബീഫാണ് കേട്ടോ. എപ്പോഴും ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് ബീഫും ചിക്കനെക്കാട് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ബീഫിന്. 1/2 കിലോ ബീഫ് കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉരുപിടി ചപ്പോ ചെറുതായി അരിഞ്ഞതും അതേ ഒരു 5-6 അല്ലി കറിവേപ്പും കൂടെ ചെറുതായി മുറിച്ചതിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി. ഇനി അതിലേക്ക് നമുക്ക് പൂരി ഉണ്ടാക്കണം. അതിന് സാധാരണ നമ്മൾ മൈദയും ഉപ്പും പച്ചവെള്ളവും ചേർത്തിട്ട് സാധാരണ നമ്മൾ പൂരിക്ക് കുഴക്കുന്ന മാതിരി തന്നെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ പത്തിരിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഈ മസാല വെച്ചിങ്ങാണ്ട് 2 വശവും നമ്മൾ ബ്ലോക്ക് ചെയ്തെടുക്കണം. അത് നമ്മളിങ്ങനെ പിരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തുകൊണ്ടെങ്കിൽ അമർത്തി കൊടുക്കുക എന്ത് ചെയ്താലും മതി. പക്ഷേ ഞാനിങ്ങനെ പിരിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ഇറച്ചിപ്പത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ഈ പൊരിച്ചെടുക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് പൊങ്ങി വരില്ല, പൊങ്ങി വരുന്ന സമയത്ത് നമ്മളൊന്ന് ഇതിനെ അമർത്തി കൊടുക്കണം എപ്പോഴും കേട്ടോ. എന്നാലേ നമുക്ക് എല്ലാ വശങ്ങളും ഇങ്ങനെ വെന്ത് വരുള്ളൂ. പക്ഷേ ഈ പൊങ്ങിക്കഴിഞ്ഞാൽ ഈ വക്കൊന്നും വേവില്ല, കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ നമ്മൾ മടക്കി ഇങ്ങനെ ഇതാക്കിയ കാരണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുക. അപ്പോൾ ഒക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിലൊന്ന് നമ്മൾ മുക്കിയിട്ട് ഇതൊന്ന് കോഴിമുട്ടയിൽ മുക്കിങ്ങാണ്ട് ഇന്ന് തവയിൽ തിരിച്ചു മറിച്ചിട്ട് എടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടി, 1/2 വലിയ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിനെടുത്തതിന് ശേഷം ഇതിൽ ഈ പൊരിച്ച ഇറച്ചിപ്പത്തിരി ഫുള്ള് മുക്കിയെടുത്തിട്ട് നമുക്ക് തവയിലിട്ട് നല്ല തിരിച്ചു മറിച്ച് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം. ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പുറമേ ഒരു ചെറു മധുരമാണ് ഉണ്ടാവുക. വെറും പൊരിച്ച് അങ്ങനെ കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ നമ്മൾ ഇറച്ചിപ്പത്തിരി 2 സൈഡ് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തെടുത്തു, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചിക്കനിലും ചെയ്യട്ടോ, പക്ഷേ ഞാനെപ്പോഴും ബീഫിലാണ് ചെയ്യാറ്. ചിക്കനാട് എപ്പോഴും ടേസ്റ്റ് ബീഫിനുണ്ടാവാം. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഇനി കാണാം. താങ്ക് യു.